വയനാട്ടിലെ ദുരന്തമുഖത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം നാട്ടിൽ തിരികെ എത്തിയ ക്യാപ്റ്റന്മാർക്ക് ആദരവ് നൽകി ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഓഫീസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ മംഗൽപാടി പഞ്ചായത്തിലെ ആദ്യ AC മൾട്ടി ഫംഗ്ഷൻ ഹാൾ ഫെറോ മൾട്ടി ഫംഗ്ഷൻ ഹാൾ ജനപ്രിയ നയാ ബസാർ ഉപ്പള കാസർഗോഡ്. വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി ദിവസങ്ങളോളം ദുരന്തമുഖത്ത് സേവന നിരതരായ ഡ്രൈവർമാരും ഉടമകളുമെല്ലാം ഉൾപ്പെടുന്ന സംഘടനയിലെ അംഗീകൃത ക്യാപ്റ്റന്മാർക്കാണ് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്നേഹാദരവ് ഒരുക്കിയത്. ദുരന്തത്തിൽ പരിക്കേറ്റവരെ കൃത്യസമയത്ത് ആശുപത്രികളിൽ എത്തിക്കുന്നതിനും ഛിന്ന ഭിന്നമായ മൃതശരീരങ്ങൾ തിരിച്ചറിയുന്നതിനും അന്ത്യോപചാര കർമ്മങ്ങൾ ചെയ്യുന്നതിനും ഗതാഗതം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളിലുമെല്ലാം സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ശിരസാവഹിച്ച് കർമ്മനിരതരായ മുനീർ ചെമ്മനാട്, VG ബാബുരാജ്, MC രാജ്, A ബാലൻ, മിഥുൻ ബാലകൃഷ്ണൻ, അസ്ലം കുഞ്ചത്തൂർ എന്നിവരാണ് അസോസിയേഷന്റെ ആദരവ് ഏറ്റുവാങ്ങിയത്. കാഞ്ഞങ്ങാട്ടെ രാജൻ മെമ്മോറിയൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി കാഞ്ഞങ്ങാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MVജയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിലെ ആംബുലൻസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ദുരന്തമുണ്ടായതിന്റെ എന്നാണ് നമ്മളൊക്കെ പ്രത്യക്ഷത്തിൽ അറിയുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ എത്രയൊക്കെ ആളുകൾക്ക് അല്ലെങ്കിൽ എത്രയൊക്കെ വാഹനങ്ങൾക്ക് അവിടെ എത്തിപ്പെടാം ആ രീതിയിലുള്ള മൂവ്മെന്റ് കണ്ണൂർ കാസർഗോഡ് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലകളിൽ നിന്നും തുടക്കത്തിൽ തന്നെ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ആംബുലൻസിന്റെ എനിക്ക് തോന്നുന്നു 6-8 പേർ നമ്മുടെ വാഹനവുമായി ആംബുലൻസുമായി അവിടെ എത്തിച്ചത്. അവരവിടെ പോയ കഥയൊക്കെ എന്നോട് ചിലപ്പോൾ സംസാരിച്ചു എന്ന് വരാം, നമുക്കൊന്നത് കേട്ടു നിൽക്കാൻ വരെ ചിലപ്പോൾ പറ്റി എന്ന് വരില്ല. വെള്ളരിക്കുണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ദിനേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജോയ് തോമസ് അധ്യക്ഷനായി. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി KT ജോഷിമോൻ, മണിക്കോട്ടപ്പാറ, പ്രശാന്ത് മാലക്കല്ല്, മധു കാലിച്ചാനടുക്കം, മിഥുൻ തോയമ്മൽ എന്നിവർ സംസാരിച്ചു. രതീഷ് വിഭഞ്ചിക സ്വാഗതവും ഗോകുലാനന്ദൻ മോനാച്ച നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.